മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും അടങ്ങുന്ന മകരം രാശിക്കാരുടെ 2022 നവംബർ മാസത്തിലെ പൊതുരാശിഫലങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായി നവംബർ മാസാരംഭത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. രാഹു മേടം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ സഞ്ചരിക്കുന്നത്. സൂര്യൻ, ബുധൻ, ശുക്രൻ, കേതു എന്നീ 4 ഗ്രഹങ്ങളും തുലാം രാശിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. ശനി തൻ്റെ സ്വന്തം ഹൗസായ മകരത്തിലും ഗുരുവും തൻ്റെ സ്വന്തം രാശിയായ മീനത്തിലുമാണ് സഞ്ചരിക്കുന്നത്. നവംബർ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും. ശുക്രൻ നവംബർ 11 തീയതി രാത്രി ഏകദേശം 8 മണിക്ക് തുലാം രാശിയിൽ നിന്നും വൃശ്ചികം രാശിയിലേക്ക് പ്രവേശിക്കും. ബുധൻ നവംബർ 13 തീയതി രാത്രി 9:19 തുലാം രാശിയിൽ നിന്നും വൃശ്ചികം രാശിയിലേക്ക് രാശി മാറും. അതുപോലെ സൂര്യനും നവംബർ 16 തീയതി സന്ധ്യയ്ക്ക് ഏകദേശം 7:30 തുലാം രാശിയിൽ നിന്നും വൃശ്ചികം രാശിയിലേക്ക് പ്രവേശിക്കും. ഇതുകൂടാതെ ഒക്ടോബർ 30 തീയതി സന്ധ്യയ്ക്ക് 7:00 ചൊവ്വ മിഥുനം രാശിയിൽ വക്രഗതിയിലായി നവംബർ 13 തീയതി രാത്രി 9:00 ഇടവം രാശിയിൽ തിരിച്ച് പ്രവേശിക്കുന്നതായിരിക്കും. ഇതുകൂടാതെ ഇപ്പോൾ വക്രഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചൊവ്വ നവംബർ 13 തീയതി രാത്രി 9:00 ഇടവം രാശിയിൽ തിരിച്ച് പ്രവേശിക്കുന്നതായിരിക്കും. വക്രഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗുരു നവംബർ 24 തീയതി വെളുപ്പിന് 4:45 മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും. കൂടാതെ ചന്ദ്രൻ ഓരോ 2.5 ദിവസം കഴിയുമ്പോഴും തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും. ഗ്രഹങ്ങളുടെ നവംബർ മാസത്തിലെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള ഫലങ്ങളാണ്. ജനന സമയം, ജനന സ്ഥലം, മഹാദശ, അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതയുണ്ട്. ആദ്യമായി നിങ്ങളുടെ രാശ്യാധിപൻ ശനിയുടെ പ്രഭാവങ്ങളെക്കുറിച്ച് നോക്കാം. നിങ്ങൾക്കിപ്പോൾ 7.5 ശനിയുടെ സമയമാണ്. പക്ഷേ വക്രഗതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ശനി ഈ സമയത്ത് നേരെ സഞ്ചരിക്കുന്നത് കാരണം സ്ട്രോങ് പൊസിഷനിലുള്ള ശനി 1 ഭാവത്തിൽ നിൽക്കുന്നത് ആരോഗ്യസ്ഥിതികൾ നല്ലതാക്കാൻ സഹായിക്കുന്നതായിരിക്കും. 6 ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നതും ചൊവ്വയുടെ ദൃഷ്ടി നിങ്ങളുടെ മേൽ പതിക്കുന്നതും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയാക്കും. ഉദ്യോഗത്തിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ 10 ഭാവാധിപൻ ശുക്രൻ നവംബർ 11 തീയതി വരെ സ്വന്തം ഹൗസായ 10 ഭാവത്തിൽ തന്നെയായിരിക്കും നിൽക്കുന്നത്. ഇത് നല്ലതാണെങ്കിലും കൂടെ കേതുവും നീചസ്ഥാനത്തിലുള്ള സൂര്യനും നിൽക്കുന്നത് നവംബർ 16 തീയതി വരെ നിങ്ങൾക്ക് അത്ര അനുകൂലമായിരിക്കില്ല. ഗവൺമെൻറ് ജോലിയിലുള്ളവർ ഈ സമയത്ത് സൂക്ഷിച്ചു വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. മാസത്തിൻ്റെ 2 പകുതിയാകുമ്പോഴേക്കും സ്ഥിതിഗതികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും. വ്യാപാരി വ്യവസായികൾക്കും ശുക്രൻ്റെ ഇതേ ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നിക്ഷേപങ്ങളും മറ്റും ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചു വേണം ചെയ്യുവാൻ. പക്ഷേ മാസത്തിൻ്റെ 2 പകുതിയിൽ ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും. 11 തീയതി ശുക്രനും 13 തീയതി ബുധനും 16 തീയതി സൂര്യനും നിങ്ങളുടെ ലാഭസ്ഥാനത്ത് പ്രവേശിക്കുന്നതായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ലാഭസ്ഥിതികളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. കൂടാതെ ഗുരു നേരെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ ചിലവുകളിൽ കൺട്രോൾ വരുന്നതുമായിരിക്കും. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 7 ഭാവാധിപൻ ചന്ദ്രനാണ്. സാധാരണയായി മകരം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചില സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ മാസത്തിൻ്റെ 2 പകുതിയിൽ ഗുരുവും ശുക്രനും വളരെ സ്ട്രോങ് പൊസിഷനിൽ നിൽക്കുന്നതിനാൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്നതല്ലായിരിക്കും.
വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നവംബർ 11 തീയതിക്ക് ശുക്രൻ 11 ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ശുക്രൻ്റെ 7 ദൃഷ്ടി നിങ്ങളുടെ 5 ഭാവത്തിലായിരിക്കും പതിക്കുന്നത്. ഇത് വിദ്യാർത്ഥികൾക്ക് ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും. ലവ് റിലേഷനുള്ളവർ ഈ മാസം കൂടുതൽ പ്രതീക്ഷകൾ വെച്ച് പുലർത്താതെ സമയം ചിലവഴിക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. മകരം രാശിക്കാർക്ക് 7 ശനിയുടെ പ്രഭാവമുള്ളത് കാരണം ശനിയുടെ ബീജമന്ത്രം നിത്യവും സൂര്യാസ്തമയത്തിന് ശേഷം ജപിക്കുന്നത് വളരെ ശുഭകരമായിരിക്കും. കൂടാതെ പ്രഭാതത്തിൽ ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശ്രവിക്കുന്നതും വളരെ ഉപകാരപ്രദമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.